എല്ലാവർക്കും നമസ്കാരം. ബ്രസ്റ്റ് ഹെൽത്ത് ടോക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നിപ്പിളിൽ ഉണ്ടാകുന്ന വിവിധ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നത്. നിപ്പിളിൽ സാധാരണ കണ്ടുവരുന്ന പ്രശ്നങ്ങൾ, നിപ്പിളിൽ ക്രാക്ക് വീഴുക അല്ലെങ്കിൽ പൊട്ടലുണ്ടാകുക, നിപ്പിളിൽ അല്ലെങ്കിൽ നിപ്പിളിന് ചുറ്റും തൊലി പോവുക, നിപ്പിൾ എക്സ്കോറിയേഷൻ, നിപ്പിൾ അകത്തേക്ക് വലിഞ്ഞു പോവുക അഥവാ നിപ്പിൾ റിട്രാക്ഷൻ അല്ലെങ്കിൽ നിപ്പിൾ ഇൻവേർഷൻ, ഇവയാണ് സാധാരണ നിപ്പിളിനോടനുബന്ധിച്ചുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. സാധാരണ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മുലയൂട്ടുന്ന സമയത്താണ്. ചില പ്രത്യേക എമോളിയൻ്റ് ക്രീമുകൾ പുരട്ടുകയും താൽക്കാലികമായി മുലയൂട്ടൽ നിർത്തുകയും ചെയ്താൽ മിക്കവാറും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ്. എന്നാൽ ചുരുക്കം ചില അവസരങ്ങളിൽ ആൻറ്റിബയോട്ടിക് തെറാപ്പിയും നമുക്ക് ആവശ്യമായി വരാറുണ്ട്. മൂലയൂട്ടൽ ഇല്ലാത്ത സമയത്ത് നിപ്പിളിന് ചുറ്റും തൊലി പോവുകയോ നിപ്പിളിൽ പൊട്ടലുണ്ടാവുകയോ ക്രാക്ക് നിപ്പിൾ ഉണ്ടാവുകയോ ചെയ്താൽ അത് ഗൗരവമായി കാണുകയും പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യേണ്ടതാണ്. ക്ലിനിക്കൽ സ്തന പരിശോധന, മാമോഗ്രാഫി എന്നീ പരിശോധനകൾ വഴി സ്തനാർബുദം ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രോപ്പറായ ഇന്നർവെയർ ധരിക്കാതിരിക്കുന്നതും നിപ്പിളിൽ ക്രാക്ക് വീഴുന്നതിനും നിപ്പിളിൽ തൊലി പോകുന്നതിനും കാരണമായേക്കാം. ചില പ്രത്യേക അവസരങ്ങളിൽ നിപ്പിളിന് ചുറ്റും തൊലി പോകുന്നത് ചില ത്വക്ക് രോഗത്തിനോടനുബന്ധിച്ചുള്ള പ്രശ്നമായി കാണാറുണ്ട്. അതിനാൽ മാമോഗ്രാമിലോ ക്ലിനിക്കൽ സ്തന പരിശോധനയിലോ പ്രത്യേകിച്ച് കാരണമൊന്നും കണ്ടുപിടിക്കാൻ സാധിക്കാതിരിക്കുകയും സാധാരണ നൽകുന്ന ട്രീറ്റ്മെൻറ്റുകൾ കൊണ്ട് നിപ്പിളിലെ പ്രോബ്ലം പരിഹരിക്കപ്പെടാതിരിക്കുകയും ചെയ്താൽ തീർച്ചയായും ഒരു ഡെർമറ്റോളജി ഡോക്ടറെ കണ്ട് അതിനുള്ള പരിഹാരം നേടേണ്ടതാണ്. മറ്റൊരു സാധാരണ പ്രശ്നം എന്ന് പറയുന്നത് നിപ്പിൾ അകത്തേക്ക് വലിയ എന്നുള്ളതാണ്. രണ്ട് രീതിയിലുള്ള അകത്തേക്ക് വലിയലാണ് നമ്മൾ സാധാരണയായി കണ്ടുവരുന്നത്. ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നിപ്പിൾ ഇൻവേർഷനാണ്. അതായത് നിപ്പിൾ അകത്തേക്ക് പൂർണ്ണമായും വലിഞ്ഞിരിക്കും, നിപ്പിളിൻ്റെ അറ്റം നമുക്ക് പുറത്തേക്ക് കാണാൻ സാധിക്കുകയില്ല. ഇങ്ങനെ ഇരിക്കുന്നതിനാണ് ഈ അകത്തേക്കുള്ള വലിയതിനെയാണ് നമ്മൾ നിപ്പിൾ ഇൻവേർഷൻ എന്ന് പറയുന്നത്. ഇക്കൂട്ടരിൽ സ്തന വളർച്ചയുടെ കാലഘട്ടത്തിൽ തന്നെ നിപ്പിൾ അകത്തേക്ക് വലിഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പ്രഷർ ചെലുത്തിയാൽ നിപ്പിൾ പുറത്തേക്ക് തള്ളി വരികയും ചെയ്യും. മുലയൂട്ടുന്ന സമയത്താണ് ഇത് ഒരു പ്രശ്നമായി തീരാറുള്ളത്. നേരത്തെ കണ്ടുപിടിച്ചാൽ ചില പ്രത്യേക മസാജ് ടെക്നിക്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സക്ഷൻ ഉപയോഗിച്ചോ നമുക്ക് നിപ്പിൾ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും. മിക്കവാറും സന്ദർഭങ്ങളിൽ പ്രത്യേക ചികിത്സയൊന്നും കൂടാതെ ബ്രസ് ഫീഡിങ് ഈ കൂട്ടത്തിൽ നടത്തുവാനും സാധിക്കുന്നതാണ്. ശരിക്കും അപകടകാരിയായ നിപ്പിൾ ഉൾവലിയൽ എന്ന് പറയുന്നത് നിപ്പിൾ റിട്രാക്ഷൻ എന്ന് പറയപ്പെടുന്ന കൂട്ടത്തിലാണ്. ഇവിടെ നിപ്പിളിൻ്റെ അറ്റം പതിയെ അകത്തേക്ക് താഴ്ന്നു പോവുകയും ഒരു സമയത്ത് നമുക്ക് ഈ നിപ്പിളിൻ്റെ അറ്റം കാണാതാകുകയോ ചെയ്യുന്നില്ല. അത് ഒന്നുകിൽ ഏരിയോയുടെ ലെവലിലെത്തുകയോ അല്ലെങ്കിൽ കുറച്ചുകൂടെ അകത്തേക്ക് ഉൾവലിഞ്ഞിരിക്കുകയോ ചെയ്യും. ഇതിനാണ് നിപ്പിൾ റിട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ നിപ്പിൾ റിട്രാക്ഷൻ നമുക്ക് പ്രത്യേകമായ ശ്രദ്ധ നൽകേണ്ടതാണ്. ഏതാണ്ട് 80% ആൾക്കാരിലും നിപ്പിൾ റിട്രാക്ഷൻ എന്തെങ്കിലും ഒരു അസുഖത്തിൻ്റെ, പ്രത്യേകിച്ച് സ്തനാർബുദത്തിൻ്റെ കാരണമായിട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ 20% ആൾക്കാരിൽ പ്രത്യേകിച്ച് കാരണമൊന്നും കാണുവാനും നമുക്ക് സാധിക്കാറില്ല. അതിനാൽ നിപ്പിൾ റിട്രാക്ഷൻ ഉള്ളവർ തീർച്ചയായും ഒരു വിദഗ്ധ പരിശോധന, ഒരു ക്ലിനിക്കൽ സ്തന പരിശോധന, മാമോഗ്രാം എന്നിവ നടത്തുകയും സ്തനാർബുദമില്ല എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. അടുത്ത എപ്പിസോഡിൽ സ്തനങ്ങളിലുണ്ടാകുന്ന വിവിധ മുഴകളും അവയ്ക്കുള്ള പരിഹാരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.